ലോക കേരള സമ്മേളനത്തെക്കുറിച്ചാണ്. ലോക കേരള US മേഖലാ സമ്മേളനത്തിന് തുടക്കമായി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, പ്രവാസി പ്രശ്നങ്ങൾ അടുത്തറിയാൻ ലോക കേരള സഭ മേഖലാ സമ്മേളനം അനിവാര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കാര്യം അവിടെ വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അമേരിക്കൻ മലയാളികളെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂയോർക്കിൽ ലോക കേരള സഭ അമേരിക്കൻ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നമുക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. പക്ഷെ എന്തിനാണ് നിങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി ഇത്തരമൊരു വാർത്ത പ്രചരിപ്പിച്ചതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലാണോ ഇത് എന്ന് എനിക്കറിയില്ല. ഈ ഭയങ്കരമായ ആഡംബരമൊന്നും ഞാനിവിടെ കണ്ടില്ല. വലിയ കെട്ടിടമാണ് ഈ ടൈം സ്ക്വയറിൻ്റെ അടുത്തുള്ളൊരു കെട്ടിടം എന്നുള്ള നിലക്ക് വലിയ കെട്ടിടം തന്നെയാണ്. 2000 മുറികൾ തന്നെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ സൗകര്യങ്ങൾ നിങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിലൂടെ നിങ്ങളെ ആക്ഷേപിക്കുകയാണല്ലോ. എന്തിനാണ് അതിൻ്റെ ആവശ്യം? പിന്നെ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ആദ്യമാണ്. ഈ പറയുന്നവർ നടത്തുന്ന പരിപാടികൾ എങ്ങനെയാണ്? മറ്റേ റബ്ബറിന്റെ പൈസ എടുത്ത് ചെലവഴിച്ചിട്ടാ? എല്ലാവർക്കും അറിയാവുന്നല്ലേ ഇതൊക്കെ. അതിന് സ്പോൺസർഷിപ്പ് എന്നായിരിക്കില്ല പേര്, മറ്റേതായിരിക്കും. അങ്ങനെ ഇങ്ങനെയാണോ ഒരു ലോക കേരള സഭയെ പോലുള്ള ഒരു ഉത്തരവാദപ്പെട്ട ഒരു സംവിധാനത്തെ സമീപിക്കേണ്ടത്? ആ ഇതാ വരുന്നു. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കൊപ്പം സമയം ചെലവഴിക്കാൻ ഒരാൾ നൽകുന്ന പണം മാനദണ്ഡമാകുന്നത് എങ്ങനെ? എവിടെ നിന്ന് കിട്ടിയ വിവരം? എന്തടിസ്ഥാനത്തിലാണത്? ആക്ഷേപിക്കുക, സ്ഥിരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. ഇല്ലാത്തൊരു കാര്യം പടച്ചുണ്ടാക്കി അതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആളുകളുടെ ഇടയിൽ ഒരു മോശമായ ചിത്രം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നോക്ക്. അതല്ലേ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്? ന്യൂയോർക്കിൽ നിന്ന് മീഡിയാവൺ പ്രതിനിധി സാജൻ മൂലേക്കൽ തത്സമയം നമ്മോടൊപ്പം ചേരുകയാണ്. സാജൻ, മേഖലാ സമ്മേളനത്തിന്, അമേരിക്കൻ മേഖലാ സമ്മേളനത്തിന് തുടക്കമായി കഴിഞ്ഞിരിക്കുകയാണ്. നിലവിലെ ഈ വിവാദങ്ങളോടും ആരോപണങ്ങളോടുമൊക്കെ എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു മറുപടി? മേഖലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജസ്റ്റ് ഇപ്പോൾ മുഖ്യമന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു. മേഖലാ സമ്മേളനങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹം വളരെ ഉള്ളി സംസാരിക്കുകയുണ്ടായി. അതേപോലെ തന്നെ കഴിഞ്ഞ മേഖലാ സമ്മേളനങ്ങളിൽ എടുത്ത നിർദ്ദേശങ്ങൾ സർക്കാർ എത്രത്തോളം പ്രാതിനിധ്യത്തോടു കൂടിയാണ് അത് കാണുന്നതെന്നും അതിനകത്ത് അത് നടപ്പിലാക്കാൻ എടുത്ത ശ്രമങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം എല്ലാം വളരെ വിശദമായി വിവരിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ അമേരിക്കയിൽ നടക്കുന്ന ഈ മേഖലാ സമ്മേളനത്തിൽ അനാവശ്യമായ വിവാദങ്ങൾ അദ്ദേഹം ഉയർത്തുന്ന ഓരോ വിഭാഗത്തെ പറ്റിയും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. തുടർന്ന് നടപടികളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ധനകാര്യമന്ത്രി എൻ ബാലഗോപാലിനാണ് അടുത്ത സംസാരിക്കുന്നത്. സാജൻ മൂലേക്കിലാണ് ന്യൂയോർക്കിൽ നിന്ന് ഇപ്പോൾ തത്സമയം വിവരങ്ങൾ നൽകിയത്. അവിടെ മേഖലാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുൻപ് അമേരിക്കൻ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. സാജൻ മൂലേക്കൽ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സാജൻ, ഇപ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഇനി നാളെ എന്തൊക്കെ പരിപാടികൾ, ചടങ്ങുകളൊക്കെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് നാളത്തെ പരിപാടികൾ? നാളെ ഒരു ബിസിനസ് മീറ്റ് ആണ് മെയിൻ ആയിട്ടും ഉള്ളത്. അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള ബിസിനസ് സംരംഭകരെ മുഖ്യമന്ത്രി കാണുന്നുണ്ട്, അലോങ് വിത്ത് ദ ഡെലിഗേറ്റ്സ്. അവരുടെ പ്രപ്പോസലുകളും കേരളത്തിന് ഉതകുന്ന ബിസിനസ് നിക്ഷേപങ്ങളെ കുറിച്ചുള്ള സംസാരങ്ങളും ഒക്കെ ആയിരിക്കും അതിനകത്ത് കൂടുതൽ ഊന്നൽ നൽകുക എന്നാണ് കരുതുന്നത്. ഇന്നത്തെ പരിപാടികൾ, ഇനി പ്രോഗ്രാം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഉച്ച കഴിഞ്ഞ് 4 മെയിൻ പ്രോഗ്രാമുകളെ പറ്റി ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. നവകേരളത്തിന്റെ നിർമ്മിതികള്, പ്രവാസികളുടെ പ്രശ്നങ്ങള്, മലയാള ഭാഷയുടെ ഉദാഹരണം, അത് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നതിനെ കുറിച്ച്, അതേപോലെ തന്നെ നോർക്കയുടെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ 4 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് മെയിനായിട്ടും ഡിസ്കഷൻ നടക്കുന്നത്. അതിനകത്ത്
അതിന്റെ എൻഡില് മുഖ്യമന്ത്രി വീണ്ടും ഇതിനൊരു മറുപടി പ്രസംഗം പോലെ അതിന്റെ അവസാനം. ഒരേ ഒരു കാര്യം കൂടി, ഈ നിലവിലെ ഈ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഈ സമ്മേളനത്തിന്റെ ശോഭ കെടുത്തിയിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ന്യൂയോർക്കിലെ കടുത്ത പുക നേരിടുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഈ പുകയും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ അവിടെ? പുക ഞാൻ ശരിക്കും പറഞ്ഞാൽ കാലിഫോർണിയ ഇവിടെ വന്നതാണ്. ഇവിടെ യാതൊരു വിധത്തിലുള്ള പുകയോ അന്തരീക്ഷ മലിനീകരണം ഒന്നും കാണാനില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള ആകാശം തന്നെയാണ്. അങ്ങനെ യാതൊരു വിധ പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ലോക കേരള സഭയുടെ ഈ സമ്മേളനം ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് നടക്കുന്നത്. യെസ്, നന്ദി ശ്രീസാജൻ മൂലേക്കൽ. അദ്ദേഹം ന്യൂയോർക്കിൽ നിന്നാണ് ലോക കേരള സഭ അമേരിക്കൻ മേഖലാ സമ്മേളനത്തിന്റെ വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുൻപ് സംസാരിച്ചിരുന്നു. നിലവിൽ ഈ മേഖലാ സമ്മേളനത്തെക്കുറിച്ച് ഉയർന്നുവരുന്ന ആരോപണങ്ങൾക്ക് തക്കതായ മറുപടിയും മുഖ്യമന്ത്രി നൽകുകയും ചെയ്തിട്ടുണ്ട്.